എല്ലാവർക്കും ഹുക്ക് ആൻഡ് ഹോപ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഡ്രോയിങ് ആണ് കേട്ടോ. ഒരു ഹൂപ്പ് ആർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു സിമ്പിൾ ഡ്രോയിങ് ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ എപ്പോഴും ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാനതൊരു റഫിൽ വരച്ച് നോക്കാറുണ്ട്. ചിലപ്പോൾ എല്ലാവരും അങ്ങനെ ആയിരിക്കാം, എനിക്ക് മറ്റുള്ളവരെ കാര്യം അറിയില്ല. ഞാനിതുപോലെ ഒന്ന് വരച്ച് നോക്കും. നമ്മുടെ മനസ്സിൽ ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ അത് എങ്ങനെ ഭംഗിയാക്കാമെന്നാണ് ചിന്തിക്കേണ്ടത്. അതിന് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒരു റൗണ്ട് വരച്ചിട്ട്, ഇപ്പോൾ റൗണ്ട് ഹൂപ്പ് ആണെന്നുണ്ടെങ്കിൽ റൗണ്ടിൽ ചെയ്യും. അത് എനിക്ക് കംഫർട്ട് അതാണ്, അതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് വരച്ചു. എനിക്ക് ആദ്യം കിട്ടിയിരുന്നത് ഒരു വെഡിങ് സോറി ഒരു എൻഗേജ്മെൻറ്റിൻ്റെ ഗോട്ട് എൻഗേജ്ഡ് എന്നുള്ള ഒരു വർക്കാണ് ആദ്യം കിട്ടിയിരുന്നത്. പിന്നീട് അത് മാറ്റി വെഡിങ് എന്ന് ആക്കാനായിട്ട് അവർ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഞാൻ ചെയ്തത്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഹൂപ്പും കേസ്മെൻ്റ് ഫാബ്രിക്കും ആണ്, നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനത് ഹൂപ്പിൻ്റെ ഉള്ളിലേക്ക് അത് സെറ്റ് ചെയ്തു, കേസ്മെൻ്റ് ഫാബ്രിക്ക് സെറ്റ് ചെയ്തു. നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഇപ്പോൾ സിമ്പിൾ റോസ് ആണ് ചെയ്യുന്നത്. നിങ്ങൾ ഇങ്ങനത്തെ റോസ് ചെയ്ത് കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ റൗണ്ട്, ഇപ്പോൾ ഒരു സർക്കിൾ വരയ്ക്കുക. ആ സർക്കിളിന് ഞാൻ നോർമലി പെൻസിൽ വെച്ചിട്ട് തന്നെയാണ് വരയ്ക്കാറുള്ളത്, അല്ലെങ്കിൽ ഒരു പെൻ വെച്ചിട്ടായിരിക്കും വരയ്ക്കുന്നത്. ഇവിടെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളപ്പോൾ ഒരു ഗ്ലൂവിൻ്റെ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് റൗണ്ട് ആണോ ഉള്ളത് അതുപോലെ ആ ഒരു മൂടിക എടുത്തിട്ട് അത് വെച്ച് വരയ്ക്കാം. ഇപ്പം ഞാനൊരു ഗ്ലൂവിൻ്റെ ആണ് എടുത്തിട്ടുള്ളത്. ആ ഗ്ലൂവിൻ്റെ ഇതിന് രണ്ട് അടപ്പുകളാണ് എനിക്ക് കിട്ടിയത്. ഒന്ന് നമ്മൾ തുറക്കുന്നതും അതിൻ്റെ മീതെ വരുന്നതുമാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനത് രണ്ടും എടുത്തു. ഒന്ന് ചെറിയ സർക്കിളും ഒരെണ്ണം വലിയ സർക്കിളുമാണ്. നമുക്കിത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ അവൈലബിൾ ആണ്, ഒരു സർക്കിളോട് കൂടിയിട്ടുള്ള സ്കെയിൽ നമുക്ക് അവൈലബിൾ ആണ്. എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ വരയ്ക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പെൻസിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ പെൻ വെച്ചിട്ടോ വരയ്ക്കാം. പക്ഷേ എന്ത് വെച്ച് വരച്ചാലും നമ്മൾ ജസ്റ്റ് ഒരു ഒന്നില്ലാന്നുണ്ടെങ്കിൽ അത് ഒത്തിരി കുത്തി പിടിച്ച് വരയ്ക്കാണ്ട് ശ്രദ്ധിക്കുക. ഞാനിവിടെ ബ്ലൂ ഇങ്ക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഇങ്ക് യൂസ് ചെയ്യാം. നമ്മൾ എങ്ങനെ വരച്ചാലും അത് പിന്നീട് വർക്ക് ചെയ്യുമ്പോൾ ത്രെഡ് വെച്ചിട്ട് നമ്മൾ അത് അത്രയും ഭംഗിയാക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഇടയ്ക്ക് ചെറിയൊരു ഡോട്ടുകൾ ഇട്ട് കൊടുക്കുന്നതാണ്. ഞാൻ അതിന് ഫ്രഞ്ച് നോട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ലീഫ് വരയ്ക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ ഞാൻ ആദ്യം പെൻസിൽ വെച്ചിട്ടാണ് കേട്ടോ വരച്ചത്. കാരണം ലീഫ് വരയ്ക്കുമ്പോൾ എപ്പോഴും ചെറിയൊരു കംഫർട്ട് ആവാറില്ല എനിക്ക് പെൻ വെച്ച് വരയ്ക്കുമ്പോൾ. അപ്പോൾ ഞാനത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ചില സമയത്ത് ഞാൻ പെൻ വെച്ചിട്ട് തന്നെയാണ് വരയ്ക്കാറുള്ളത്. അപ്പോൾ നിങ്ങളെ കാണിച്ചു തരുമ്പോൾ രണ്ട് രീതിയിലും കാണിച്ചു തന്നു എന്ന് മാത്രം. ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ അറിയാവുന്ന ഇതായിരിക്കും. ബട്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ചിലപ്പം ഈസി ആയിട്ട് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ്. ഒത്തിരി വീഡിയോസ് വേറെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇത് ഇട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോയാണ്, ഞാൻ ഓൺ വോയിസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ ചെറിയൊരു ത്രോട്ടിന് ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ ക്ലിയർ ആവാത്തത്. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഒത്തിരി പേർക്ക് അറിയാവുന്ന റോസ് ആണത്, വളരെ ഈസി ആയിട്ടുള്ള റോസ് ആണ്. ആ സർക്കിളിൻ്റെ ഉള്ളിൽ നമ്മൾ 8 എണ്ണം ഇതുപോലെ നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്. 8 കള്ളി കിട്ടാൻ വേണ്ടിയിട്ട്, 8 പാർട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ജസ്റ്റ് ആ ഒരു ലീഫ് ഒന്നും കൂടെ ഭംഗിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള വർക്ക് ബെൻ ഹന്ന ഇവരുടെ ഒരു വെഡിങ് ഹൂപ്പാട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പം ഞാൻ അവരുടെ പേരെഴുതി. ഒന്നില്ലെങ്കിൽ നമുക്ക് യെല്ലോ കാർബൺ ഷീറ്റ് യൂസ് ചെയ്തിട്ട് ഈ വർക്കിൻ്റെ മീതെ വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഓൾറെഡി ഒന്നില്ലെങ്കിൽ പ്രിൻ്റ് എടുത്തതോ അല്ലെങ്കിൽ നമ്മൾ എഴുതി വെച്ചിട്ടോ ഉള്ളത് ജസ്റ്റ് നമുക്ക് അതിനകത്തേക്ക് പകർത്താവുന്നതേ ഉള്ളൂ. ഞാൻ എപ്പോഴും നോർമലി ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ നോർമലി പെൻ വെച്ചിട്ട് തന്നെ ചെയ്യുന്നത്. ഞാൻ യെല്ലോ
ഷീറ്റ് വെച്ചിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. ഞാനിതിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഡേറ്റ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതായത് അവരുടെ വെഡിങ് ഡേറ്റ് ആണ് ഞാനിതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു സിമ്പിളായിട്ടുള്ളൊരു ഹൂപ്പാട്ടാണ് എന്നോട് പറഞ്ഞിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി.